ആണവായുധ സംഘർഷത്തിന് പോലും താൻ തയ്യാറാണ് എന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അദ്ദേഹം സോവിയറ്റ് ന്യൂക്ലിയർ ഫോഴ്സസിനെ അലർട്ട് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ 50 ലക്ഷത്തോളം ആളുകൾ ഉക്രൈന് വിട്ട് ഓടേണ്ടി വരും എന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു അന്തരീക്ഷം ഭാവിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. വരും കാലങ്ങളിൽ റഷ്യയെ സാമ്പത്തികമായിട്ട് തകർക്കാനും ഞെരുക്കാനും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ചൈന മറുഭാഗത്ത് തയ്യാറാവും എന്ന് തീർച്ചയാണ്. ഉക്രൈനിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും എന്ന് ഗൗരവത്തോടുകൂടി പരിശോധിക്കേണ്ട സമയമാണിത്. കാരണം ഉക്രൈനിലെ സംഭവ വികാസങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ വിഷയമല്ല. ഉക്രൈനും റഷ്യയും മാത്രമല്ല ഈ സംഘർഷത്തിലെ മുഖ്യ കക്ഷികൾ. ഒരു ഭാഗത്ത് റഷ്യ അടങ്ങുന്ന ചൈനയെ പോലുള്ള ശക്തികളും മറുഭാഗത്ത് അമേരിക്കയും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള ഒരു തുറന്ന ഏറ്റുമുട്ടലിൻ്റെ മേഖലയായിട്ട് ഉക്രൈൻ മാറിയിട്ടുണ്ട്. ഉക്രൈനിൽ പാശ്ചാത്യ ശക്തികൾ നേരിട്ട് സായുധമായി ഇടപെടുന്നില്ലെങ്കിൽ പോലും ഇന്ന് അവർക്ക് നൽകുന്ന ആയുധശക്തി, അവർക്ക് ഉള്ള സാമ്പത്തിക പിന്തുണ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങൾ വളരെ മുമ്പിലാണ്. അതേപോലെ തന്നെ റഷ്യക്കെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഈ രാജ്യങ്ങളെല്ലാം ഒന്നിച്ചാണ് നിൽക്കുന്നത്. വളരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യയുടെ സമ്പദ്ഘടനയുടെ തകർച്ച സൂചിപ്പിക്കുന്ന വിധം അവരുടെ റൂബിളിൻ്റെ മൂല്യം ഏതാണ്ട് 30% ഇടിഞ്ഞത്. അന്താരാഷ്ട്ര കമ്പോളത്തിൽ അതിൻ്റെ മൂല്യം 30% ആദ്യ ദിവസം തന്നെ ഇടിഞ്ഞിരിക്കുന്നത് ഈ പുതിയ നടപടികൾ ആരംഭിച്ചതിന് ശേഷം. അതേപോലെ തന്നെ റഷ്യയെ സാമ്പത്തികമായിട്ട് തകർക്കാനുള്ള നിരവധി മറ്റ് നീക്കങ്ങളും അമേരിക്കയും മറ്റു രാജ്യങ്ങളും നടത്തുന്നുണ്ട്. ഈ ഒരു ലോക സംഘർഷ മേഖലയിൽ ലോകത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന ലോകക്രമത്തെ ആകെ മാറ്റിമറിക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊന്ന് പ്രധാനമായി സംഭവിച്ചത് 90s തുടക്കത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയും സോഷ്യലിസ്റ്റ് ലോകത്തിൻ്റെ അവസാനവുമാണ്. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടിയാണ് ഉക്രൈൻ അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് മാറിയത്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ടാണ് ഉക്രൈൻ നിലനിൽക്കുന്നത്. ഉക്രൈനെ പോലെ രാജ്യങ്ങൾ പൊതുവിൽ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും അനുഭാവം കാണിച്ച സമയത്ത് റഷ്യക്ക് തങ്ങളുടേതായിട്ടുള്ള ഭീതികൾ ഉണ്ടായിരുന്നു. തങ്ങളുടെ അയൽപ്രദേശങ്ങളിൽ, തങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ നാറ്റോയുടെ സാന്നിധ്യം ശക്തിപ്പെടുന്നു. തങ്ങളുടെ ഏറ്റവും പഴയകാല തങ്ങളുടെ ഭാഗമായിരുന്ന രാജ്യങ്ങൾ പോലും നാറ്റോ തങ്ങളുടെ എതിരാളികളുടെ ഭാഗത്തേക്ക് മാറുന്നു തുടങ്ങിയ പരാതികളാണ് പുടിൻ അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചത്. ഇപ്പോൾ ഈ വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ പരാതികൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആക്രമണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഉക്രൈനിലെ ഭരണകൂടത്തെ തകർക്കുക, ഉക്രൈനിലെ ഒരു പുതിയ ഭരണകൂടത്തെ സ്ഥാപിക്കുക, തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം അവിടെ കൊണ്ടുവരിക തുടങ്ങിയ ആശയങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതേ ആശയങ്ങൾ കൊണ്ട് തന്നെയാണ് ബെലാറസിൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായ സമയത്ത് ഏറ്റവും കടുത്ത ആക്രമണ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട്, കടുത്ത മർദ്ദനമുറകൾ സ്വീകരിച്ചുകൊണ്ട് അവിടെയുള്ള റഷ്യൻ അനുകൂല ഭരണാധികാരിയെ അദ്ദേഹം അവിടെ അധികാരത്തിൽ നിലനിർത്തിയത്. റഷ്യക്ക് ചുറ്റുമുള്ള തങ്ങളുടെ പഴയകാല മുൻകാല സോവിയറ്റുകളിൽ ഒരു കാരണവശാലും മറ്റു തരത്തിലുള്ള നിലപാടുകൾ പാടില്ല, തങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ അവരെടുക്കണം, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ആക്രമണം നടത്തും എന്ന നിലപാടാണ് പുടിൻ സ്വീകരിക്കുന്നത്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഇത് ആവശ്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, വേണ്ടി വന്നാൽ ഒരു ആണവായുധ സംഘർഷത്തിന് പോലും താൻ തയ്യാറാണ് എന്നാണ് പുടിൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അദ്ദേഹം സോവിയറ്റ് ന്യൂക്ലിയർ ഫോഴ്സസിനെ അലർട്ട് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ ആണവയുദ്ധം പോലും നടത്താൻ താൻ തയ്യാറാണ് എന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. അപ്പോൾ ഈ നിലയിൽ ലോകം ഒരു വലിയ സംഘർഷ
ത്തിലേക്ക് പ്രവേശിക്കാനും സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ഒരു 10-30 വർഷത്തിനിടയിൽ ഇത്രയും കടുത്ത ഒരു സംഘർഷം ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല. ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ പറയുന്നത് 60-കളിൽ ക്യൂബയുടെ പേരിൽ അന്ന് റഷ്യയുടെ അധികാരിയായിരുന്ന നികിത ക്രുഷ്ചേവും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു അന്തരീക്ഷമുണ്ടായിരുന്നു 60-കളുടെ അവസാനത്തിലായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 60 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് അമേരിക്ക ഒരു ഭാഗത്തും റഷ്യ മറുഭാഗത്തുമായി രണ്ട് ആണവ ശക്തികൾ ഒരു യുദ്ധരംഗത്ത് ഒരു സംഘർഷ മേഖലയിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും അതിനിടയിൽ പല സംഘർഷ മേഖലകൾ ഉണ്ടായിരുന്നു, പല സംഘർഷ രംഗങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ നേർക്കുനേർ നിൽക്കുന്ന ഒരവസ്ഥ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എന്തായാലും ശരി, ഈ യുദ്ധത്തിന്റെ അവസാനം എവിടെ എത്തും എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ 4-5 ദിവസങ്ങളുടെ അനുഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പുട്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഉക്രൈനിൽ ഭരണമാറ്റം കൊണ്ടുവരിക, ഉക്രൈൻ എന്ന രാജ്യത്തെ 1 24 മണിക്കൂർ കൊണ്ട് പിടിച്ചടക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളൊന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യകാംക്ഷികളായ ജനാധിപത്യം സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം റഷ്യ, ഉക്രൈൻകാരെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരു അധിനിവേശ സേനയായിട്ടാണ് അങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കും, ഈ അധിനിവേശ ചെറുക്കും എന്നാണ് ഉക്രൈൻ ഭരണാധികാരികളും അവിടുത്തെ ജനങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഒരു ജനകീയ പോരാട്ടമായിട്ട് ഉക്രൈനിലെ സമരം മാറിയിട്ടുണ്ട്. 400,000 ആളുകളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളുമാണ്, ഇതിനകം തന്നെ ഉക്രൈനിൽ നിന്ന് പടിഞ്ഞാറോട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ 150,000 ആളുകൾ ഉക്രൈന് വിട്ട് ഓടേണ്ടി വരും എന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നുണ്ട്. ഇത്രയും ഗുരുതരമായ ഒരു അന്തരീക്ഷം ഭാവിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇത് എങ്ങനെയാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ആരാണ് റഷ്യയെ സഹായിക്കാനുള്ളത് എന്ന ചോദ്യത്തിനുള്ള മറുപടി. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വ്ളാദിമിർ പുടിൻ സന്ദർശിച്ച നേതാവ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്ന് പറയുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെയായിരുന്നു. ചൈനയുടെ പിന്തുണയോടുകൂടിയാണ് ഈ യുദ്ധത്തിൽ അവര് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ അവർക്ക് തങ്ങൾക്ക് അനുകൂലമായിട്ട് നിലപാടുകൾ കൊണ്ടുവന്നത്. അമേരിക്ക കൊണ്ടുവന്ന വീറ്റോയെ, അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തെ റഷ്യ വീറ്റോ ചെയ്തു. അതിന്റെ വോട്ടെടുപ്പിൽ നിന്ന് ചൈന, ഇന്ത്യ, UAE എന്നീ 3 രാജ്യങ്ങൾ മാത്രമാണ് മാറുന്നത്. അതായത് വരും ദിവസങ്ങളിൽ, വരും കാലങ്ങളിൽ റഷ്യയെ സാമ്പത്തികമായിട്ട് തകർക്കാനും ഞെരുക്കാനും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ചൈന മറുഭാഗത്ത് തയ്യാറാവും എന്ന് തീർച്ചയാണ്. അതേപോലെ തന്നെ ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു ഐക്യമുന്നണി പുതിയ കാലത്ത് വീണ്ടും ഉയർന്നു വരികയാണ്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും റഷ്യയും തമ്മിൽ ദീർഘകാല സൗഹൃദമുണ്ട്. ഇന്ത്യയുടെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളിലും സോവിയറ്റ് യൂണിയൻ എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന റഷ്യയാണ് കൂടെ നിന്നിട്ടുള്ളത്. 70-കളുടെ ആദ്യത്തിൽ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് അമേരിക്കയുടെ 7-ാം കപ്പൽപ്പട ഇന്ത്യാ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ റഷ്യൻ നാവികസേനയാണ് ഇന്ത്യയുടെ രക്ഷക്കായിട്ട് എത്തിയിട്ടുള്ളത്. പക്ഷെ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികളാകെ മാറിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇന്ത്യ അടങ്ങുന്ന ഈ വിശാലമായ ഏഷ്യൻ പ്രദേശത്ത്, ഏഷ്യ പസഫിക് പ്രദേശങ്ങളിൽ ചൈന ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്. ചൈനയുടെ സ്വാധീനം വിവിധ പ്രദേശങ്ങളിൽ വ്യാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും അയൽപക്കത്തുള്ള പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ബർമ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പൊ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ ഹിന്ദി ചീനി ബായ് ബായ് എന്ന് നെഹ്റു പ്രതീക്ഷിച്ചെങ്കിലും 60-കൾ മുതൽ സംഘർഷത്തിലാണ്. 60-കൾക്ക് ശേഷം ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായ അതിഗുരുതരമായ സംഘർഷങ്ങൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്നു. ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ രംഗങ്ങളിലൊക്കെ തന്നെ പൊതുവിൽ ഇന്ത്യയെ സഹായിച്ചുകൊണ്ടിരുന്ന റഷ്യ, പൊതുവിൽ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടുകൾ എടുത്തിരുന്ന റഷ്യ, ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ ചൈനയ്ക്ക് അനുകൂലമായ നിലപാടിലേക്ക് മാറാനും സാധ്യതയുണ്ട്. കാരണം റഷ്യക്ക് തന്നെ തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ട് നിലനിൽപ്പ്
അതിനെ സഹായകരമായിട്ട് ലോകത്താകെ ആശ്രയിക്കാവുന്ന ഒരേ ഒരു കക്ഷിയായിട്ട് ഒരേ ഒരു രാജ്യമായിട്ട് വരുന്നത് ചൈനയാണ്. ചൈന ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ പാകത്തിലുള്ള ഏറ്റവും കരുത്തുള്ള ഒരു രണ്ടാമത്തെ ശക്തിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും അമേരിക്കയുടെ അനുകൂലികളായ മറ്റു രാജ്യങ്ങളും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കാൻ ശ്രമിച്ചിരുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയെപ്പോലുള്ള 3-ാം ലോക രാജ്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തങ്ങൾക്ക് ആശ്രയമായിരുന്ന റഷ്യ ഇന്ന് പതുക്കെ പതുക്കെ അപ്രത്യക്ഷമാവുകയാണ്. റഷ്യ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം അവർ പഴയകാലത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും ഇപ്പോൾ ഉക്രൈൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവർ നടത്തിയിരുന്ന ആക്രമണങ്ങൾ റഷ്യയെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിക്കാൻ പോകുന്നത്. അവർ സൈനിക ശേഷിയുള്ള രാജ്യമാണെന്നത് ശരിയാണ്, പക്ഷെ മറ്റെല്ലാ നിലയിലും റഷ്യ തകർക്കപ്പെടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ ആഗോള സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനത്തിനകത്ത് ഒരു കടുത്ത വെല്ലുവിളിയെയാണ് വരുന്ന വർഷങ്ങളിൽ റഷ്യ നേരിടുക. മാത്രമല്ല, പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 24 മണിക്കൂർ കൊണ്ട് ജയിച്ച് കളയാം എന്ന് വിചാരിച്ചിരുന്ന റഷ്യ ഉക്രൈനിലെ യുദ്ധം ഒരാഴ്ചയായിട്ടും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തലസ്ഥാനമടക്കം ഒരു നഗരത്തെ പോലും അദ്ദേഹം ഇതുവരെ പിടിച്ചെടുത്തിട്ടില്ല. പിടിഞ്ഞ് പിടിച്ചെടുക്കുന്ന ദിവസങ്ങൾ അതിഗുരുതര അതിഭീകരമായിട്ടുള്ള ആയുധ പ്രയോഗം വഴി ജനങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ടായിരിക്കണം അദ്ദേഹം ഇനി ജയിക്കാൻ പോവുക. അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ ചെറുതാവില്ല. എന്ന് വെച്ചാൽ ഉക്രൈൻ നഗരത്തെ പിടിച്ചെടുക്കാൻ, ഉക്രൈനിലെ നഗരം തലസ്ഥാനമടക്കൽ നഗരങ്ങളെ പിടിച്ചെടുക്കാൻ ഇതുവരെ അവലംബിച്ച മാർഗങ്ങൾ പ്രായോഗികമല്ലെങ്കിൽ കടുത്ത ബോംബാക്രമണവും കടുത്ത പീരങ്കി ആക്രമണവും വഴി എതിരാളികളെ ചതച്ചരച്ചുകൊണ്ട് രാജ്യത്തെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കാൻ പോകുന്നത്. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകൊണ്ട് ഒരു രാജ്യത്തെ പിടിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആഗോള പ്രത്യാഘാതം എന്തായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ആഭ്യന്തര പ്രത്യാഘാതം എന്തായിരിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെ വരുമ്പോഴും റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്ഥിരീകരണത്തിൻ്റെ ഒരു കാലം വരും. ഈ അസ്ഥിരീകരണത്തിൻ്റെ കാലത്ത് അമേരിക്കക്കെതിരായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായിട്ട് ചൈന മാറും. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന തങ്ങളുടെ താല്പര്യങ്ങൾ വിട്ടുകളിക്കാത്ത കാലത്തോളം ഇന്ത്യയെപ്പോലെ രാജ്യങ്ങൾ ഒരേ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, അത് തങ്ങളുടെ ആഭ്യന്തരമായ ശേഷി വർദ്ധിപ്പിക്കുക, തങ്ങളുടെ സായുധ ശേഷി വർദ്ധിപ്പിക്കുക, തങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുക. ഈ ഒരു മാർഗം മാത്രമായിരിക്കും ഇന്ത്യയെപ്പോലെ രാജ്യങ്ങളുടെ മുമ്പിലുള്ളത്. അതായത് ഇനിയുള്ള കാലത്ത് നിരായുധീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ സംസാരങ്ങൾ, ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ, ലോകം അക്രമത്തിൽ നിന്ന് മാറി ജനാധിപത്യത്തിൻ്റെ ഒരു പൊതുയുഗത്തിലേക്ക് എന്ന നമ്മുടെ പ്രതീക്ഷകൾ അവസാനിക്കുകയാണ്. പകരം കഠിനമായിട്ടുള്ള ഏറ്റുമുട്ടലുകളുടെ, കൂടുതൽ സംഘർഷഭരിതമായ നാളുകളുടെ, ഏറ്റവും വലിയ ആയുധ പ്രയോഗങ്ങളുടെ ഒരു കാലത്തേക്ക് ഇന്ന് ലോകം വീണ്ടും പ്രവേശിക്കുകയാണ്. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതീക്ഷ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, കഴിഞ്ഞ നൂറ്റാണ്ടിൽ യുദ്ധങ്ങളുടെ നൂറ്റാണ്ടായിരുന്നു. 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് എടുത്തത്. എത്രയോ കോടി ആളുകളാണ് സ്വന്തം വീടുകൾ വിട്ട് ഓടേണ്ടി വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 21-ാം നൂറ്റാണ്ട് സോഫ്റ്റ് പവറിൻ്റെ, സാംസ്കാരികമായ സ്വാധീനത്തിൻ്റെ, തമ്മിലുള്ള ബന്ധങ്ങളുടെ, സാമ്പത്തിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ കാലഘട്ടമായിട്ട് മാറും. അമിതമായിട്ടുള്ള അധികാര പ്രയോഗം, അമിതമായിട്ടുള്ള ആയുധ പ്രയോഗമല്ല, മറിച്ച് സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള, സാമ്പത്തികവും സാംസ്കാരികവുമായ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുതിയ ലോകമായിരിക്കും വരിക. ഈ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, 21-ാം നൂറ്റാണ്ടിലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്നത് ആയുധശക്തിയല്ല, മറിച്ച് സാംസ്കാരിക ശക്തിയാണ് എന്ന, സോഫ്റ്റ് പവറാണ് എന്ന ഒരു തിയറി ഉണ്ടായിരുന്നു. ആ തിയറി ഒരു പക്ഷേ നമ്മൾ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾക്ക് എത്രമാത്രം സാംസ്കാരിക സ്വാധീനമുണ്ടെങ്കിലും, നിങ്ങൾക്ക് എത്രമാത്രം സാമ്പത്തിക ശേഷിയുണ്ടെങ്കിലും, വലിയ ആയുധശേഷിയുള്ള രാജ്യങ്ങൾ വരുമ്പോൾ, വലിയ ആയുധശേഷിയുള്ള രാജ്യങ്ങൾ മറ്റുള്ളവരെ പിടിച്ചെടുക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ ചെറുക്കാൻ ആയുധശേഷി തന്നെ വേണ്ടി വരും. അതായത് വീണ്ടും ഒരു റീആർമമെൻറ്റിൻ്റെ, വീണ്ടും ഒരു ആയുധം അണിയലിൻ്റെ കാലത്തേക്ക് ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും എത്തിച്ചേരും. ആയുധം അണിയാതെ രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക്. അതായത് യുക്രൈൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹം മ്യൂണിക്കിൽ നടന്ന സെക്യൂരിറ്റി സമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ്, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കി തരാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്ന ആണവായുധങ്ങൾ ഞങ്ങൾ ഉപേക്ഷിച്ചു. ആ ആണവായുധങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നുവെങ്കിൽ ഈ ഭീഷണി ഞങ്ങൾക്ക് നേരിടാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ലോകത്തെ എല്ലാ രാജ്യങ്ങളും
കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ അണിയാൻ പോവുകയാണ്. കൂടുതൽ കൂടുതൽ കടുത്ത ഒരു ആണവ മത്സരത്തിലേക്ക് ലോകം പോവുകയാണ്. ഇന്ത്യയും ആ തരത്തിലുള്ള മത്സരത്തിൻ്റെ മുന്നണിയിലേക്ക് പോവേണ്ടി വരും. ജനങ്ങളുടെ ക്ഷേമമല്ല, സമൂഹങ്ങളുടെ ക്ഷേമമല്ല, മറിച്ച് ഭരണകൂടങ്ങളുടെ ആയുധങ്ങളാണ് പ്രധാനം എന്ന ഒരു പുതിയ തിയറിയിലേക്ക്, ഒരു പുതിയ സങ്കല്പത്തിലേക്ക് ലോകം മാറുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ കടുത്ത ഒരു പ്രതിസന്ധിയെയാണ് ഈ സംഘർഷങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമസ്കാരം.